നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിച്ചാറിൽ ഇപ്രാവശ്യം നമ്മൾ അവതരിപ്പിക്കുന്നത് മൂന്ന് കൊച്ചു കൂട്ടുകാരെയും അതോടൊപ്പം തന്നെ ടീച്ചറേയുമാണ്. ആദ്യം നമുക്ക് ടീച്ചർ എന്ന് പരിചയപ്പെടാം. ഓക്കെ, എന്താണ് ടീച്ചറുടെ പേര്? എന്റെ പേര് കലാമണ്ഡലം ദ്രുത ചടുല താള മൃഗോദര സരസമ്മ. അതെന്നാ സാധനമാണ്? അയ്യോ, അതെനിക്ക് കിട്ടിയ അവാർഡാ. അപ്പോൾ യഥാർത്ഥ പേരെന്താണ്? യഥാർത്ഥ പേര് സരസേന്നാ. അപ്പോൾ വിളിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് സരസു എന്ന് വിളിക്കാം അല്ലേ? അയ്യോ, ഇങ്ങനെ ആഗോവണം വിളിക്കുന്നേ. അതാരെ ഭർത്താവാണോ? അല്ല, അപ്പുറത്തെ സർലയുടെ ഭർത്താവാ. അതൊന്നും പറയരുത് കേട്ടോ. ഓക്കെ ഓക്കെ, ടീച്ചർ ഇപ്പോൾ എന്തൊക്കെ ഐറ്റം ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്? ഇവിടെ ഞാനിപ്പോ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പൊടി, കെട്ടിപ്പൊടി, ഗോതമ്പ് പൊടി, ഉണക്ക ചെമ്മീൻ, ഉപ്പേരി വറുത്തത്, നാരങ്ങ ആചാരം, മാങ്ങ ആചാരം, എല്ലാ പരിപാടിയും ഉണ്ട്. ചുരുക്കം പറഞ്ഞ ചന്ത പരിപാടി എല്ലാം ഉണ്ടെന്ന് അർത്ഥം. പിന്നെ ജീവിക്കണ്ടേ? ചുമ്മാതല്ല, ജംഗ്ഷനിൽ വന്നപ്പോ തന്നെ നാട്ടുകാരെല്ലാം പറഞ്ഞു. എന്താ അറിഞ്ഞു? ടീച്ചർ ഒരു പ്രസ്ഥാനമാണ്. ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാത്തത്. അതെന്താ? ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ എല്ലാരും പറയുന്ന ഇതാ, എന്ത് ഒരു പ്രസ്ഥാനമാണെന്നാ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കൊരു കുട്ടിയെ കൊണ്ട് വിളിക്കാം. ദിവാടി ഞാട്ട് വാ. ആ നമസ്കാരം. ഈ അങ്കളിന് നമസ്കാരം കൂടെ. നമസ്കാരം ഉണ്ട്. ഈ അങ്കൾ ഏതാന്നറിയാവോ? ഇതാണ് ഇന്നലെ വന്ന അങ്കള്. അതാ ഇന്നലെ വന്ന അങ്കളാ ഇത്. ആവശ്യമില്ലാത്തതൊക്കെ എന്തിനാ തിരക്കുന്നേ? ആവശ്യമില്ലാത്തതൊക്കെ തിരക്കുവോ? ഇന്നലെ വന്നെങ്കിൽ ഇന്ന് രാവിലെ പോയെങ്കിൽ ഇത് ഇന്ന് രാവിലെ വന്നെങ്കില് കേട്ടോ, ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. വേണ്ട, ആവശ്യമില്ലാത്ത പറയരുത്. കൊതുക് തിരി കത്തിച്ചു വെച്ച് കൊന്ന് കളയും ഞാൻ. ഓക്കെ 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 ഓക്കെ, ടീച്ചറും കുട്ടികളെ വഴക്കുണ്ടാക്കണ്ട. എന്താണ് മോടെ പേര്? എന്തോന്ന്? ബൈജുമോൾ. ബൈജുമോൾ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത്? ആഹാ, ബൈജുമോടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആമയോ? മുയലില്ലേടി. അന്നാ അതുകൊണ്ട് തെളിച്ചങ്ങോട്ട് പറ. അമ്മ. ഓക്കെ ഓക്കെ ഓക്കെ, മോള് പഠിക്കുന്ന നൃത്ത വിദ്യാലയത്തിന്റെ പേരെന്താണ്? അയ്യോ, ആവശ്യമില്ലാത്ത വർത്തമാനം പറ അത് ഒന്നാമത് പേര് ദോഷമാ. അതിന്റെ കൂടെ ആവശ്യമില്ലാത്ത പറയാ ബാലസംഘം. എന്തോ ആ അത് മതി എനിക്ക് വയ്യ. ഓക്കെ, മോളി പറഞ്ഞ ഈ ബാലസംഘത്തിൽ എത്ര കുട്ടികളുണ്ട് പഠിക്കാൻ? അതെ, മൊത്തം 16 പേരുണ്ട്. അതിൽ 18 പേരും കൊച്ചു കുട്ടിയല്ലേ, കണക്കറിയത്തില്ല. അതാ എനിക്ക് കണക്കറിയാമെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? എനിക്ക് കണക്കറിയാമെന്ന് ആരാടി പറഞ്ഞത് നിന്റെ അടുത്ത്? അപ്പുറത്തെ വലിയ ആൾക്കാര് പറയുന്ന ശ്രദ്ധിക്കുവാടി, ശ്രദ്ധിക്കുവോ? ആ ശ്രദ്ധിക്കരുത് കേട്ടോ. ഓക്കെ ഓക്കെ, മോൾ ഏതായിട്ടാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? പാട്ടാണോ? നേരത്തെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടോ? സമ്മാനം എന്തുവാ? അതിന്റെ കാര്യമേ ഉള്ളോ? ഓർമ്മ എപ്പോഴും അതേ ഉള്ളോ ചിന്ത? ഇമ്മ നം സമ്മാനം. ഓ അത് മതി എനിക്ക് വയ്യ. ഓക്കെ ഓക്കെ ഓക്കെ, മോള് പറഞ്ഞ ഈ സാധനം കിട്ടിയ ഒരു പാട്ടൊന്ന് പാടാമോ? കൊറേ നേരം വയലു സാറിന് നാരാതെ പിടിക്കാൻ തുടങ്ങി. നാരുതര ആരാടി? നിന്റെ അച്ഛനാണോ നാരുതര? നാരുതര എന്ന് പറയുന്നോട്ട് പാടുകയും മര്യാദയ്ക്ക് ദോഷം ഉണ്ടാക്കരുത്. മോള് കരയണ്ട, മോള് കരയണ്ടെന്ന് പറഞ്ഞില്ലേ? മോളെ കരയണ്ടെന്ന് പറഞ്ഞില്ലേ? ജീവിക്കാരെല്ലാം കാണുന്നു കരയണ്ടെന്ന്. എടി അങ്കിള് പറയുന്ന കേട്ടില്ലേടി, കരയേണ്ടെന്ന് പറഞ്ഞില്ലേടി? പിന്നെ കരയുന്നതോ? വേണ്ട, തിരിച്ചോണ്ട് നടമണ്ട അടിക്കാൻ പൊട്ടിക്കും. മര്യാദക്ക് അങ്ങോട്ട് പാടുക. അങ്ങോട്ട് കരയാതൊന്നുകൂടെ പാടും മോള്. അണ്ണാക്കിന്റെ ആ തീർക്കില് കുത്തിയാൻ കയറ്റും. ഇതിനാണോ ഓണ് നേരത്തെ പറഞ്ഞ? ഇങ്ങോട്ട് വന്നടി, ഡേ ഇങ്ങോട്ട് വരാൻ. അടിപൊളി പാട്ടാണ്. അത് അടിപൊളി പാട്ടല്ലേ? എന്റെ സ്റ്റുഡൻസ് എല്ലാം നല്ല പെർഫോമൻസ് ആണ്. ഈ പാട്ടെന്ന് പറഞ്ഞ ടീച്ചർക്ക് ഭയങ്കര ഹരമായിരിക്കും. അയ്യോ, പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹരാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത കുട്ടിയെ വിളിക്കാം. വിളിക്കാം വിളിക്കാം. മോളെ ഡേ ഹൂയ് ബാവിടെ. ആ നമസ്കാരം. എന്നാ സാധനം? കൊടിമരം. അതോ കതിനാ കുറ്റിയാണോ? നമസ്കാരം. നീ നമസ്കാരം പറഞ്ഞാൽ നിന്റെ ശവസംസ്കാരം ഞാൻ നടത്തും.
കേട്ടോ. കുട്ടി നല്ല ബ്രില്യന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? അയ്യോ അല്ലല്ല, ഇവിടെ അമ്മയാ, 3 മാസം ജയിലിൽ കിടന്നു. അതെന്തോ തന്നെ ഇപ്പൊ പറഞ്ഞതേ? എന്തോന്ന്? ബ്രില്യന്റിനാ? ബ്രില്യന്റാ? ആ ഇവിടെ അമ്മ 3 മാസമാ ജയിലിൽ കിടന്നു. അയ്യോ, ഇമ്മോടെ പേരെന്താണ്? എന്താ പാടി ഇത്? അരി പാറ്റുന്നു. പിന്നെന്താ ഇതാ പിടിച്ച് മേളോട്ട് കൊണ്ടുവന്ന്? ആ നേരെ ശ്രീകുട്ടി, ശ്രീകുട്ടി എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 3ാം ക്ലാസ്. ശ്രീകുട്ടിയുടെ വീട്ടിലാരൊക്കെയുണ്ട്? എന്താ പാടി ഇത്? വേണ്ട, ഉടുതുണിയാണ് പറഞ്ഞേക്കാൻ ഞാൻ, കേട്ടോ, മര്യാദക്ക് നിക്കണം. ആ മമ്മിയും മമ്മിയും പപ്പ എല്ലാരും ഉണ്ടല്ലേ? എല്ലാരും ഉണ്ട്. മോള് ഏതായിട്ടാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? എന്താടി ഇത്? കൊറേ നേരം ആയല്ലോ നീ തുടങ്ങിട്ട്. എന്താ എന്താടി ഷട്ടി ഊരൂരി പോണം? എടി പെണ്ണെ, ഒരു പിന്നെ കൊത്തിക്കൊണ്ട് വരരുതോ. ആ നീ ശശികലയുടെ പിന്നെ വാങ്ങിച്ചിട്ട് വേണം അവളെ ഉടുതുണി ഇല്ലാതെ തെക്ക് വടക്ക് നടക്കാൻ. നാളെ വരുമ്പോ രണ്ട് ആണി അടിച്ചു വെച്ചോണ്ട് വന്നേക്കണം കേട്ടോ. അയ്യോ ലൂസാണ്, കയറിട്ട് കെട്ടിക്കോടി. ലൂസാന്ന് ലൂസ് അവള്. ഓക്കെ, അപ്പൊ മോള് കഥയാണ് പറയാൻ പോന്നല്ലേ? അപ്പൊ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ അവതരിപ്പിക്കാമോ? ടീച്ചറെ കഥ കഴിഞ്ഞു. കഥ കഴിഞ്ഞു. ഇതിനെ പഠിപ്പിച്ചെന്ന് എന്റെ ഭർത്താവിന്റെ കഥ കഴിഞ്ഞതാ? അതല്ല, ആ കുഞ്ഞിന്റെ കഥ കഴിഞ്ഞു നോക്കാൻ. അതങ്ങനെ കഴിയുന്ന സൈസ് ഒന്നും അല്ല. എന്നാ ശ്വാസം പിടിച്ചാ കഥ പറഞ്ഞത്? അതിങ്ങനെ പയറ് വറുത്ത പോലെ കിടക്കും അതങ്ങ്. ഈ കഥയും ടീച്ചറാണോ പഠിപ്പിച്ചു കൊടുത്തത്? ഈ കഥയും കമ്പോസ്റ്റ് ചെയ്തത് ഞാൻ ഒറ്റ ഒരുത്തിയാ. ഈ കഥയും പാട്ടുമല്ലാതെ വേറെ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ? കഥയും പാട്ടുമല്ലാതെ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് പഠിപ്പിക്കുന്നത് കൂടിയാട്ടം. കൂടിയാട്ടം? ഈ കൂടിയാട്ടത്തെ കുറിച്ച് രണ്ട് വാക്കുന്ന് പറഞ്ഞു കൊടുക്കുക. ആ കൂടിയാട്ടം, കൂടിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4-5 പേര് കൂടി നിന്നാടുന്നതിനെയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. അടുത്തായിട്ട് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കുട്ടി വിളിക്കാം. മോളെ ഡേ വാടേ ഡേ. അമ്മ എന്താ പാടി ഇത്? എന്താ പാടി? തോരണമൊക്കെ ഡാൻസ്. നീ എന്തോ ഷക്കീലേക്ക് പഠിക്കുവാണോ? എന്താ ഈ കഴുത്തേ കിടക്കുന്നത്? ഞാൻ പിന്നെ തീവ്രവാദി എന്നൊക്കെ പറഞ്ഞാ പോരെ. നിന്റെ പേര് നക്സലേറ്റ് എന്നല്ല, നിക്കോളാസ്. മനസ്സിലായോ? അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ 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 ഓക്കെ. മോള് ക്യാമറ എവിടേക്ക്? ഇങ്ങോട്ട് തിരിഞ്ഞു കൊടുക്ക. ഇങ്ങോട്ട് തിരിഞ്ഞു കൊടുക്കടി. ഇങ്ങോട്ട് തിരിഞ്ഞു കൊടുക്ക്. അവതരിപ്പിക്കാൻ പോകുന്നത് ഡാൻസ് ആണോ? അപ്പൊ ഒരു കാര്യം, നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഒരു ഡാൻസ് അവതരിപ്പിക്കാമോ? ആ എന്നെ കൊണ്ട് കളിപ്പിക്കും, ആ ഞാൻ പാടാം. അപ്പൊ തുടങ്ങാം. മാനത്തൊരു നാട്ടിലെ തക 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 ഇത്തക മാരിവിലിൻ ചോട്ടിലെ തക 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 പൊന്മുട്ടായിടുന്നൊരു താരാവേ, ആ പൊന്മുട്ടായിടുന്നൊരു താരാവേ, ആ കൂട്ടിലിടാൻ പറ്റൂല, കൂട്ടത്തെറ്റി പോകൂല, കൊഞ്ചി താരാവേ. മാനത്തൊരു നാട്ടിലെ മാരിവിലിൻ ചോട്ടിലെ കുഞ്ഞി കോണുങ്ങി വരും താരാവേ, താരാവേ, ആ കൊഞ്ചി കോണുങ്ങി വരും താരാവേ. ഒന്നുകൂടെ കളിക്കാൻ പോകുന്നു. ഇത്രയും കണ്ട് പട്ടിച്ചാട്ടം ചാടിയിട്ട് നീ ഒന്നുകൂടെ കളിക്കാൻ പോകുന്നു. എനിക്കറിയാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണോ ഡാൻസ് കളിപ്പിക്കുന്നത്? എന്താ ഇവിടെ താളം? ഇതിനകത്തെ സംഗീതം എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കും. താളം ഇല്ലാഞ്ഞിട്ടാണോ നീ കൊച്ചിന്റെ കൂടെ കിടന്ന് ചാടിയത്? ഞാൻ കിടന്ന് ചാടിയത്. അവൻ കിടന്ന് ചാടിയിട്ട് പറയാ താളമില്ലെന്ന്. കൊള്ളാം. ആ കുഞ്ഞ് തട്ടി വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചിരുത്തല്ലോ. കുഴപ്പമായിപ്പോ. ഇയാളെ പിടിച്ചില്ലേ? അങ്ങ് തട്ടി പറഞ്ഞ അങ്ങോട്ട് പോകത്തില്ല. ഇയാളോട് പിണിക്കാൻ ആര് പറഞ്ഞു? നിന്നെ ബെസ്റ്റാറ്റി കാണിത്തല്ലേ. അടാ 15 വർഷമായി സരസമ്മ ഈ പാണി തുടങ്ങിട്ട്. അറിയാവടാ എന്റെ കയ്യുടെ അംഗവിക്ഷേപങ്ങളും ചലനങ്ങളും ഈ നാട്ടിലുള്ള പിള്ളേരൊക്കെ പഠിച്ചു വെച്ചേക്കുന്ന? അറിയാവടാ എന്തോ അംഗവിക്ഷേപങ്ങൾ, എന്തോന്ന് ചലനങ്ങൾ. അങ്ങനെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഈ പ്രേക്ഷകർക്ക് മുമ്പിൽ ഒരു ചുവടൊന്ന് കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എടാ ഒന്നല്ല 9 ചുവടുകളും സ്റ്റെപ്പുകളും സരസമ്മ കാണിക്കും, പക്ഷെ ചുമ്മാതെ കാണിക്കത്തില്ല. പിന്നെ
ഞാനേ ചെലങ്ക കെട്ടിക്കൊണ്ട് വരട്ടടാ കാണിച്ചു തരാ. എന്റെ മുന്നേ